പോകുന്നത് ഒരു അൺബോക്സിംഗ് ആണ് ഹോം സെന്റർ അതായത് യു എ ഇ ഹോം സെന്ററിൽ നിന്ന് അജ്മാൻ സിറ്റി സെന്ററിലുള്ള ഹോം സെന്ററിൽ നിന്ന് നമ്മൾ ഓർഡർ ചെയ്ത ഓൺലൈൻ വഴി ഇന്ത്യയിൽ നിന്ന് ഓൺലൈൻ വഴി ഓർഡർ ചെയ്ത ഒരു ഡെക്കോർ പീസാണ് നമുക്ക് അതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം ഇത് ഞാൻ ഓർഡർ ചെയ്തത് 199 ദിർഹത്തിനാണ് അതായത് ഏകദേശം ഒരു 4000 രൂപ ഇന്ത്യൻ റുപ്പി വരും ഞാൻ അതിൽ കണ്ടൊരു പ്രൊമോ കോഡ് അടിച്ചപ്പോൾ എനിക്ക് 19 ദിർഹം ഒരു ഡിസ്കൗണ്ട് കിട്ടി അപ്പോൾ ഞാൻ പേ ചെയ്തത് 180 ദിർഹമാണ് എൻ്റെ ഒരു കസിനാണ് ഈ അജ്മാൻ സിറ്റി സെൻറ്ററിൽ പോയി ഇത് ഡയറക്റ്റ് കളക്ട് ചെയ്തത് ഓൺലൈനാണ് ഞാൻ ഇവിടുന്ന് ഓർഡർ പ്ലേസ് ചെയ്തെങ്കിലും ഡയറക്റ്റാണ് നമ്മൾ അവിടെ പോയി വാങ്ങിച്ചത് അപ്പോൾ ഇതുപോലെ നമ്മളിപ്പോൾ ഹോം സെൻ്ററിൽ നമ്മൾ ഏതെങ്കിലും ഡെക്കറേഷൻസുകളൊക്കെ കാണുവാണെങ്കിലും നമുക്ക് അത് ഇന്ത്യയിൽ അവൈലബിൾ അല്ലെങ്കിൽ നമുക്കിപ്പോൾ ദുബായ് പോലുള്ള ഇതുപോലെ പുറത്തുള്ള രാജ്യങ്ങളിൽ അവൈലബിൾ ആണെങ്കിൽ നമുക്ക് അവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് ഇന്ത്യയിൽ നിന്ന് തന്നെ ഓർഡർ ചെയ്തിട്ട് അവിടെ നിന്ന് കളക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ അതെങ്ങനെയാണ് വന്നിരിക്കുന്നത് ഇത് എയർ കൊറിയർ വഴിയിട്ട് ആയിട്ടാണ് നമുക്ക് വന്നിരിക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് അത് എത്രമാത്രം സേഫ് ആണ് സെക്യൂർ ആണ് എന്ന് നമുക്ക് നോക്കാം നമ്മളിത് കൊറിയർ ചെയ്തപ്പോൾ തന്നെ ഫ്രജീൽ കാറ്റഗറിയിൽ അവർ തന്നെ റാപ്പ് ചെയ്തിട്ട് നമുക്ക് നല്ല ബബിൾ റാപ്പൊക്കെ ചെയ്തിട്ടാണ് ഇത് തന്നിരിക്കുന്നത് അപ്പൊ അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് പുറമേയുള്ള ബബിൾ റാപ്പ് നമ്മൾ ഓപ്പൺ ചെയ്തിരിക്കുകയാണ് വളരെ സേഫ് ആയിട്ടും നല്ല സെക്യൂർ ആയിട്ടാണ് ഞങ്ങൾക്ക് തോന്നിയത് അവർ നല്ല കട്ടിക്ക് അത് ബബിൾ റാപ്പ് ചെയ്തിട്ടുണ്ട് അത് ഒരു ഷീറ്റ് ഒന്നും ഉപയോഗിച്ചിട്ടല്ല ഒരു 3 ഷീറ്റോളം ബബിൾ റാപ്പ് തന്നെയാണ് ചെയ്തിരിക്കുന്നത് വളരെ സെക്യൂർ ആണ് വലിയ ബബിൾസ് ഉള്ള റാപ്പും അവർ യൂസ് ചെയ്തിട്ടുണ്ട് നമുക്കിനി ഇതിൻ്റെ ഉള്ളിൽ എങ്ങനെയാണ് അവരത് ചെയ്തിരിക്കുന്നതെന്ന് നോക്കാം അതുപോലെ ഇതിൻ്റെ വെയിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വെയിറ്റ് ഒന്നുമില്ല ഇത് 2 കിലോ താഴെയാണ് ഇതിൻ്റെ വെയിറ്റ് വരുന്നത് അപ്പം നമുക്ക് നോക്കാം ഇങ്ങനെയാണ് ഈ ഡെക്കോറ് ഇരിക്കുന്നത് നമുക്ക് ഇപ്പോൾ കാഴ്ചയിൽ തന്നെ അറിയാൻ പറ്റും ഇതിന് യാതൊരു വിധത്തിലുള്ള ഇത്രയും വന്നിട്ടും ഐ മീൻ ഫ്ലൈറ്റിലൊക്കെ നമ്മളിത് വന്നിട്ടും അത്രയും ഇത് ചെയ്തിട്ടൊന്നും ഒന്നും ഇതിന് സംഭവിച്ചിട്ടില്ല ഇത് വളരെ ഡെലിക്കേറ്റ് ആയിട്ടുള്ള ഒരു പീസായിട്ട് പോലും ഒന്നും സംഭവിച്ചിട്ടില്ല അത്രയും സൂക്ഷിച്ചാണ് അവർ ഇത് ബബിൾ റാപ്പ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഞങ്ങളുടെ ഒരു അനുഭവം വെച്ചിട്ട് ഇത് നിങ്ങൾക്കൊക്കെ ധൈര്യമായിട്ട് ചെയ്യാം അല്ലെങ്കിൽ ഇതുപോലെ ഡെക്കോർ പീസുകളൊക്കെ വേണം എന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ചെയ്യാം ഇത് നമ്മൾ ചെയ്തിരിക്കുന്ന ഒരു മൊസൈക്ക് പ്ലേറ്റ് ആണ് വോൾ ഡെക്കോർ എന്ന് പറഞ്ഞിട്ട് അതൊരു ടർക്കോയിഷ് ബ്ലൂ ഒരു റോയൽ ബ്ലൂ കോമ്പിനേഷനിലുള്ള ഒരു മൊസൈക്ക് വോൾ ഡെക്കോർ അതാണ് ചെയ്തിരിക്കുന്നത് കണ്ടില്ലേ വളരെ ബ്യൂട്ടിഫുൾ ആണിത് ഇത് ഒറ്റ പീസ് നിങ്ങളുടെ വീട്ടിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ തന്നെ ഒരു നല്ല സ്റ്റേറ്റ്മെന്റ് പീസാണിത് ഒരുപാട് റിവ്യൂസ് ഞാൻ കണ്ടിട്ടുണ്ട് ഈ ഐറ്റം നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട് അങ്ങനെയാണ് ഇത് കണ്ടിട്ട് നമ്മൾ ഇവിടെ കേരളത്തിൽ പലയിടത്തും അന്വേഷിച്ചു അങ്ങനെ ഒരു സ്റ്റോറിലും കിട്ടാതെ വന്നപ്പോഴാണ് യു എയിൽ ഇത് അവൈലബിൾ ആയിട്ട് കണ്ടത് നല്ല സേഫ് ആയിട്ട് അവരെല്ലാം അതെല്ലാം നല്ലവണ്ണം ഇളകാത്ത രീതിയിൽ അതെല്ലാം അവര് അത് ചെയ്തു തന്നിട്ടുണ്ട് നമുക്ക് നമുക്കത് ഇതെല്ലാം കവറിൽ നിന്നും കൂടി ഇതെല്ലാം ഒന്ന് എടുത്ത് എങ്ങനെയാണ് എന്ന് നോക്കാം ഇത് ഞങ്ങൾ ഓർഡർ ചെയ്ത സമയത്ത് നമുക്ക് ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു ഇത്രയും ഒരു മിറർ ടൈപ്പ് ഒരു ഡെക്കോർ പീസ് ആയതുകൊണ്ട് ഇത് വരുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഇത്ര വൃത്തിയായിട്ട് കിട്ടുമോ അല്ലെങ്കിൽ നമ്മൾ ഫോട്ടോയിൽ കണ്ട പോലെ തന്നെയുള്ള ഒരു പീസ് ആണോ എന്നൊക്കെയോ നമുക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നെങ്കിലും നമ്മൾ കണ്ട എക്സാക്ട് ആ സാധനം തന്നെയാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് അത് ഒരു ചെറിയ അതിൻ്റെ ഒരു ചെറിയ ഭാഗത്തിന് പോലും യാതൊരു ഡാമേജും പറ്റാതെയാണ് നമുക്കിവിടെ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലെ ഒരു ഡെക്കോർ പീസ് വേണം
ഇഷ്ടമുണ്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ മടിയൊന്നും വിചാരിക്കേണ്ട ഇത്ര ദൂരെ നിന്ന് വരുന്നു എന്നുള്ളതുകൊണ്ട് അതിന് അത് പൊട്ടിപ്പോകും അല്ലെങ്കിൽ അത് ഏതെങ്കിലും രീതിയിൽ അത് നമുക്ക് മിസ്സായി പോകുന്നു എന്ന് നമ്മൾ വിചാരിക്കണ്ട. എല്ലാം നല്ല കറക്റ്റ് ആയിട്ട് ഈ ഡെക്കോർ പീസിൽ 10 മൊസൈക്ക് പ്ലേറ്റ് ആണുള്ളത്. അതൊരു റോയൽ ബ്ലൂ ആൻഡ് ഒരു ടീൽ ബ്ലൂ, ഒരു ടർക്കോയിഷ് ബ്ലൂ ഒരു കളറിലൊക്കെയാണ് ഇരിക്കുന്നത്. അതുപോലെ ഇതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 32 സെന്റിമീറ്ററും ഹൈറ്റ് എന്ന് പറയുന്നത് 87 സെന്റിമീറ്ററും ആണ്. ഇതൊരു മെറ്റലാണ് ബേസിക്കലി ഇത് ചെയ്തിരിക്കുന്നത്. മെറ്റലില് ചെറിയ ഗ്ലാസ് പീസസ് വെച്ചിട്ടുള്ള ഒരു ഡെക്കോർ പീസാണിത്. ഇത് നമുക്ക് വേർട്ടിക്കലായിട്ടും ഹൊറിസോണ്ടലായിട്ടും ഹാങ് ചെയ്തിടാം. ഒരു 2 കിലോയിൽ താഴെ മാത്രമേ ഇതിന് വെയിറ്റ് വരുന്നുള്ളൂ. പിന്നെ നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ ഇത്ര ശ്രദ്ധിക്കണം, കാരണം ഇത് ഇത്തിരി ഡെലിക്കേറ്റ് ആയിട്ടുള്ള ഒരു പീസാണ്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്കിത് ഹോളില് ഹൊറിസോണ്ടലായിട്ട് തൂക്കിയിടാനുള്ള ഹുക്സും ഉണ്ട്, അതുപോലെ വേർട്ടിക്കലായിട്ട് തൂക്കിയിടാനുള്ള ഹുക്സും ഉണ്ട്. അപ്പോൾ ഇതാണ് ഈ പ്രോഡക്റ്റിനെ കുറിച്ചുള്ള റിവ്യൂ. താങ്ക് യു. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു.